തിരുവനന്തപുരം നഗരസഭയിൽ കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ ഇപ്പോഴും പൂർണ്ണമായി നടപ്പാക്കിയിട്ടില്ല അടുത്ത ബജറ്റ് പ്രഖ്യാപനം നടക്കാൻ പോകുന്ന സാഹചര്യത്തിലും പ്രഖ്യാപനങ്ങൾ മാറുകയാണ് പദ്ധതികളാണ് കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ തിരുവനന്തപുരം നഗരസഭയിൽ പ്രഖ്യാപിച്ചത് എന്നാൽ ഒരു വർഷം പിന്നിടുമ്പോഴും ഇതിൽ ഒന്നും തന്നെ പൂർണ്ണമായി പൂർത്തീകരിക്കാനോ നടപ്പാക്കാനോ കഴിഞ്ഞിട്ടില്ല നഗരസഭ മുന്നോട്ട് വെച്ച നൂറ്റി എൺപത്തിയൊന്ന് പദ്ധതികളിൽ അഞ്ചെണ്ണം പ്രാരംഭഘട്ടത്തിലാണെങ്കിലും ഇവയും മുടങ്ങിയ സാഹചര്യമാണ് ഫെബ്രുവരി പത്തിന് പുതിയ ബജറ്റ് പ്രഖ്യാപിക്കാനിരിക്കെ പഴയ ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ എവിടെയെത്തിയെന്ന ചോദ്യം ഭരണകർത്താക്കൾക്ക് തിരിച്ചടിയാകും സ്ത്രീകളുടെ ഉന്നമനത്തിനു വേണ്ടിയും പോഷകാഹാര വിതരണം ഗ്രാമവണ്ടി സി സി ടി വി കിച്ചൺ ബിൻ കുടിവെള്ളം എന്നിങ്ങനെ നിരവധി പദ്ധതികളാണ് കഴിഞ്ഞ ബജറ്റിൽ ഉൾപ്പെട്ടത് എന്നാൽ ഇവയിൽ ഒരെണ്ണമെങ്കിലും തുടങ്ങിവയ്ക്കാൻ പോലും ആയില്ല എന്നത് ശ്രദ്ധേയമാണ് നഗരസഭയിലെ ഇത് ഇച്ഛാശക്തി ഇല്ലാത്ത ഭരണകൂടമാണെന്നും പദ്ധതികൾ പേരുമാറ്റിയിട്ട് നടപ്പിലാക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് എത്തിപ്പെട്ടെന്നും നഗരസഭാ പ്രതിപക്ഷ നേതാവ് എം ആർ ഗോപൻ പറഞ്ഞു നഗരത്തിലെ ഡ്രൈനേജ് സംവിധാനം ഈ വർഷത്തെ ബഡ്ജറ്റിൽ ഉണ്ടാവണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ബഡ്ജറ്റ് പ്രപ്പോസൽ ഞങ്ങൾ കൊടുക്കുകയാണ് ഇതൊന്നും തന്നെ നടപ്പിലാക്കാൻ കഴിയാത്ത ഇച്ഛാശക്തി ഇല്ലാത്ത ഒരു ഭരണകൂടം തന്നെയാണെന്ന് വീണ്ടും ഞങ്ങൾ ആമുഖമായിട്ട് ഈ കാര്യങ്ങളെ സൂചിപ്പിക്കുമ്പോൾ തന്നെ ഇവർക്ക് ഇതൊരു നടപ്പിലാക്കിയെടുക്കാൻ സാധിക്കാത്ത ഒരു സംവിധാനം എന്ന് ഞങ്ങൾ പറയാൻ കാരണം കഴിഞ്ഞ എത്രയോ ബഡ്ജറ്റുകൾ അവതരിപ്പിക്കുമ്പോഴൊക്കെ തന്നെ വിവിധ പേര് മാറ്റി ഇങ്ങോട്ടും ഇട്ടിട്ട് ആ പദ്ധതികൾ നടപ്പിലാക്കാൻ സാധിക്കാത്ത ഒരു സംവിധാനമാണ് ഇപ്പോഴും നിലവിലുള്ളത് നഗരസഭയിലെ ഡ്രൈനേജ് സംവിധാനം കാര്യക്ഷമമാക്കാൻ പുതിയ ബഡ്ജറ്റിലേക്ക് ബി ജെ പി പ്രപ്പോസൽ സമർപ്പിച്ചിട്ടുണ്ട് പദ്ധതി നടപ്പിലാക്കുന്നതിൽ കൃത്യമായ ചർച്ചയും ആസൂത്രണവുമില്ല എന്നതാണ് ഉയരുന്ന ആക്ഷേപം ഉദ്യോഗസ്ഥ തലത്തിൽ ചർച്ച നടക്കുന്നുണ്ടെങ്കിലും അഭിപ്രായങ്ങൾ സ്വീകരിക്കാതെ പാർട്ടി സമ്മർദ്ദത്തിൽ ആളുകളെ ചുമതലയേൽപ്പിച്ച് പദ്ധതി തയ്യാറാക്കുന്നതായും വിമർശനമുയർന്നു ജനം തിരുവനന്തപുരം